ഇപ്പം കോൺഗ്രസ് നേതാവ് ശ്രീ ജ്യോതികുമാർ ചമക്കാൽ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ജ്യോതികുമാർ ചമക്കാല, ഈ കൊടകര കേസുമായി ബന്ധപ്പെട്ട് എല്ലാ വിവരങ്ങളും കൈമാറി, മൊഴികൾ കൈമാറി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ 3 വർഷം മുൻപ് 2021 ഓഗസ്റ്റ് 8 ഒരു കത്ത് കൈമാറിയിട്ടുണ്ട്. പക്ഷെ ഇതുവരെ ഇഡിക്ക് അന്വേഷിക്കാൻ സമയമായിട്ടില്ല. സ്വാഭാവികമാണല്ലോ, ഇവിടെ കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട് ബി ജെ പി തന്നെ പ്രസ്ഥാനത്ത് നിൽക്കുമ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനും അതുപോലെ തന്നെ ബി ജെ പിയുടെ നേതാക്കന്മാർ, ജില്ലാ പ്രസിഡന്റും ഉൾപ്പെടെയുള്ളവർ കൂടാനും കൂടി ഇലക്ഷൻ അട്ടിമറിക്കാൻ വേണ്ടി ഇത്തരത്തിൽ കള്ളപ്പണം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് ഇത് ശ്രമിച്ചതും കാണാതെ പോയതും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒത്തിരി വിഷയങ്ങൾ. ആ വിഷയങ്ങളെ സംബന്ധിച്ച് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ബി ജെ പി എന്ന് ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായതുകൊണ്ട് തന്നെ അന്വേഷണം എങ്ങും എത്തില്ല എന്ന് നമുക്കറിയാം. ഇവിടെ സംസ്ഥാന പോലീസിനെ സംബന്ധിച്ച് നമുക്കറിയാം, അവർ കുറെ അന്വേഷണമൊക്കെ നടത്തിയതിനപ്പുറത്തേക്ക് ഇതിന്റെ ഗൗരവത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇത് കേന്ദ്ര ഏജൻസികൾക്ക് നൽകിയതിനെ സംബന്ധിച്ച് പോലും സംസ്ഥാന സർക്കാർ ഇത്രയും ഗൗരവത്തിൽ ഇതുവരെ കേരളീയ സമൂഹത്തിലേക്ക് ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ വരുന്നതുവരെ ഇത് ചർച്ചയായിരുന്നില്ല എന്നുള്ളത് നമുക്ക് യാഥാർത്ഥ്യമാണ്. അപ്പോ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ, ഞങ്ങൾ പലപ്പോഴും പറയാറുള്ളത് പോലെ, തെരഞ്ഞെടുപ്പ് ബി ജെ പി പണസ്വാധീനം ഉപയോഗിച്ച് ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. ഇവിടെ ദേശീയ നേതൃത്വം ഒരിക്കലും ഇത്തരത്തിൽ ബി ജെ പി നേതാക്കൾക്കെതിരായിട്ടുള്ള ഇത്തരത്തിലുള്ള കേസുകൾ അന്വേഷിച്ച ചരിത്രമില്ല. ഇല്ലാത്ത കേസുകൾ പ്രതിപക്ഷത്തിന്റെ ബി ജെ പി ഇതര സർക്കാരിന്റെ മുഖ്യമന്ത്രിമാരുടെ മേളിലൊക്കെ വെച്ചുകെട്ടാൻ ശ്രമിക്കാറുണ്ട്. അതിനൊരു അപവാദം ഉണ്ടാകുന്നത് കേരളത്തിൽ മാത്രമാണ്. കേരളത്തിൽ ഇവര് സി പി എമ്മിന് പരാതിയും ഉണ്ടാവില്ല. സ്വാഭാവികമായിട്ടും സി പി എമ്മും ബി ജെ പിയും ഇവിടെ ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളെ പോലെ പ്രവർത്തിക്കുന്നുണ്ട് തന്നെ. സി പി എമ്മിന് ഇതിനകത്ത് പരാതി ഉണ്ടാവില്ല. ഇപ്പോ പുതിയ വെളിപ്പെടുത്തലുകൾ ഓഫീസ് സെക്രട്ടറി തന്നെ വെളിപ്പെടുത്തി വന്നതിന് ശേഷം ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നു. അപ്പോഴും ഇവിടെ ഇതിന്റെ അന്വേഷണം ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ്.